പരിഗണിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്ത്. ഞാൻ അങ്ങാടിയിൽ പോയി ഒരു കിലോ മാംസം വാങ്ങിക്കൊണ്ടുവന്നു എന്റെ വീട്ടിലെ ഭാര്യയുടെ കയ്യിലേൽപ്പിക്കുന്നു. ഭാര്യ അത് മുറിച്ച് കഴുകി വൃത്തിയാക്കി എനിക്ക് പാകം ചെയ്തു തരുന്നു. നോമ്പ് തുറക്കാൻ നേരത്ത് ഇറച്ചിക്കറി വേണം, പത്തിരി വേണം, ഇത് പാകം ചെയ്തു തരുന്നേടത്ത് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്, ഈ മാംസം കഴുകി വൃത്തിയാക്കുമ്പോൾ അതിൽ രക്തമുണ്ടല്ലോ, അത് നജസല്ലേ? രക്തം നജസാണ്. അറുത്ത മാംസമാണെങ്കിൽ, അറുത്ത മൃഗത്തിന്റേതാണെങ്കിലും രക്തം നജസാണ്. മനുഷ്യൻ ശുദ്ധിയുള്ള ജീവിയാണ്, മരിച്ചാലും ശുദ്ധിയുള്ളതാണ്. എന്നാലും രക്തം നജസ് തന്നെയാണ്. മനുഷ്യന്റെ മൂത്രം നജസാണ്, കാഷ്ടം നജസാണ്. ഒരു പോത്തിനെ അറുത്താൽ അറുത്ത പോത്തിന്റെ മാംസം തിന്നല് ഹലാലാണെങ്കിലും ആ പോത്തിന്റെ ശരീരത്തിലുള്ള രക്തം നജസാണ്, അതിന്റെ മലവും മൂത്രവുമൊക്കെ നജസാണ്. ഈ രക്തമുള്ള മാംസം കൊണ്ടുവന്ന് കഴുകി ശുദ്ധിയാക്കുമ്പോൾ, ശുദ്ധിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മാംസങ്ങൾ കഷ്ണിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെള്ളം പാർന്ന് കളകളായി ഇളക്കിയിട്ട് ആ പാത്രത്തിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങിടും. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കളകളായി ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടും. അങ്ങനെ ഒരു 10-15 പാത്രത്തിലിട്ട് കഴുകിയിട്ട് ഈ മാംസം ആ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് കൊണ്ടുപോയി വേവിച്ച് തിന്നല് പച്ച ഹറാമാണ് കണ്ടോ? അതിന്റെ നജസ് ശുദ്ധിയായിട്ടില്ല. നജസ് ശുദ്ധിയായിട്ടില്ല. നജസ് ശുദ്ധിയാകണമെങ്കിൽ എന്തു വേണം? ആ നജസായ വസ്തു കഴുകുന്ന സമയത്ത് അത് കഴുകിയിട്ടതിന്റെ മാംസത്തിന്റെ കറ, അതിന്റെ രക്തത്തിന്റെ കറ കളഞ്ഞതിന് ശേഷം ഒരു ടാപ്പ് തുറന്നിട്ട് ആ വെള്ളത്തിന്റെ അടിയിലേക്ക് അതിനെ കാട്ടിപ്പിടിക്കണം. അതിലൂടെ വെള്ളം ഒഴുകിയിട്ട് പുറത്തോട്ട് ആ വെള്ളം ഒഴുകിപ്പോകണം. ഒരു പാത്രത്തിലിട്ട് കഴുകിയാൽ പറ്റില്ല. ആ നജസായ വസ്തു കഴുകി വൃത്തിയാക്കുന്ന സമയത്തും വെള്ളത്തിലിട്ട് മുക്കി ഒലുമ്പി എടുത്താൽ പോരാ. അതിന്റെ മുകളിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് തെറിക്കാത്ത ശുദ്ധിയുള്ള തുഹൂറായ വെള്ളം ഈ മാംസത്തിന്റെ മുകളിൽ, മത്സ്യം കഴുകുമ്പോ മത്സ്യത്തിന്റെ മുകളിൽ, വസ്ത്രം കഴുകുമ്പോ വസ്ത്രത്തിന്റെ മുകളിൽ തെറിക്കാത്ത തുഹൂറായ വെള്ളം ഒഴിച്ച് ആ വെള്ളം പുറത്തോട്ട് ഒഴുക്കി കളഞ്ഞ് എന്നിട്ട് കൊണ്ടുപോയി പിഴിഞ്ഞ് തോരട്ടാൽ, ഉണക്കിയിട്ടാൽ, അല്ലെങ്കിൽ ആ മാംസം ലഭിച്ചാൽ മാത്രമേ അത് തിന്നാൻ പറ്റൂ. ചില നജസുകൾക്ക് അഫുവുണ്ട്, രക്തത്തിന് അഫുവ് കാണാം. എല്ലിന്മേലും മറ്റുള്ള രക്തത്തിന് അഫുവുണ്ടല്ലോ. അഫുവുള്ള വസ്തുവിന്റെ അഫുവ് കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണം. കഴുകിയാൽ അതിന്റെ അഫുവ് പോകും. അതതിന്റെ ഇടയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ നല്ല ശക്തമായ ഘോരമായ മഴ കുത്തിച്ചൊരിയുന്നു. കുടപിടിച്ച് സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ചിട്ടാ പോകുന്നത്. എത്ര സൂക്ഷിച്ചാലും കുറച്ച് തെറിക്കാതിരിക്കുക. തെറിച്ചതോ തനി നജസായ വെള്ളം ഉറപ്പാ. അല്പം തെറിച്ചുപോയി, പള്ളിയിൽ ചെന്നിട്ട് ചില മനുഷ്യന്മാരെന്ത് ചെയ്യും? പുറത്തുള്ള ടാപ്പെന്നോ ഹൗവെന്നോ ആ നജസായ ചളി തെറിച്ച ഭാഗം പിടിച്ചിട്ട് അങ്ങ് കഴുകും. കഴുകിയാതിന്റെ അഴകവും പോയി. അതങ്ങനെ തന്നെ കയറി നിസ്കരിക്കുകയാണെങ്കിൽ വിരോധമില്ല. കഴുകിയാൽ എന്തുകൊണ്ട് അകവ് പോയി? കഴുകിയാൽ പിന്നെ നിറം പണ രുചി പോകുമെന്ന്, അല്ലെങ്കിൽ ആദിക്കന്നെ പണിക്ക് നിൽക്കണ്ട. അപ്പൊ അകവുള്ള ഒരു വസ്തുവിന്റെ അകവ് കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. ആ അകവ് കഴുകിയാൽ പിന്നെ നിറം പണം രുചി പോകുന്നത് വരെ കഴുകിയെങ്കിലേ കഴുകിയതിന്റെ ഫലം ഉള്ളൂ. ഇപ്പൊ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ എന്തുണ്ടാവും? ഈ എല്ലിന്മേലൊക്കെ ഉള്ള രക്തത്തിന്റെ അഴുവല്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചു വരുന്നെങ്കിൽ അതിന്റെ അഴുവ് എപ്പോഴാണ്? അത് നേരിട്ട് തിന്നുമ്പോഴാ, അല്ലെങ്കിൽ അതിന് അഴുവില്ല. കഴുകിയാൽ നല്ലപോലെ കഴുകണം. ഈ മാംസമാണ് എന്റെ ഭാര്യ എനിക്ക് വേവിച്ചു തന്നത്, ഹലാലായ പണം കൊണ്ട് വാങ്ങിയതാണ്. ഹലാലായി ബിസ്മില്ലാഹി ഹൽഖുദോക്കി അറുത്ത മൃഗമാണ്, അതിന്റെ മാംസമാണ് കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ ആ മാംസം വേവിച്ചു തന്നത് ഇത് ശുദ്ധിയാകാതെയാണെങ്കിൽ ഈ മാംസം തിന്നൽ ഹറാമാണ്, നജസാണ്. നജസ് ശുദ്ധിയായിട്ടില്ല, നജസ് തിന്നൽ ഹറാമല്ലേ?
ഈ ഹറാമായ മാംസം തിന്നിട്ട് ശരീരത്തിൽ പുഷ്ടിപ്പെടാറില്ലേ? രക്തമുണ്ടാകാറുണ്ട്. ഈ മാംസത്തിൽ നിന്ന് രക്തത്തിലേക്ക് കൊടുക്കുന്നത് രക്തത്തിലേക്ക് കൊടുക്കും, പുറത്തോട്ട് കൊടുക്കേണ്ടത് അങ്ങോട്ടും കൊടുക്കും. ഇതിൽ നിന്ന് രക്തത്തിലേക്ക് പകർന്നിട്ട് അത് ബീജമായി മാറിയിട്ട് ഒരു കുട്ടി ജനിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ കുല്ലുലഹമിൻ എല്ലാ മാംസങ്ങളും നബത്ത മിനൽ ഹറാമി, ആ മാംസം ഉത്ഭവിച്ചത് ഹറാമിൽ നിന്നാണ്. ഒരു കുട്ടി ജനിച്ചത് ഹറാമായ ഭക്ഷണം കഴിച്ച മാംസം രക്തവും ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടാണ്, അത് തരം മാറി ബീജമായിട്ടാണ് ഒരു കുട്ടിയുടെ ഉൽപ്പാദനമെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നത് ഹറാമിൽ നിന്നാണെങ്കിൽ ആ കുട്ടി നരകത്തിലേക്കു തന്നെ. മക്കള് നരകത്തിൽ പോകുന്നതിന്റെ ഒന്നാമത്തെ കാരണം, പ്രധാന കാരണം, അവന്റെ ഉമ്മ ദീനീയത്തായ ഉമ്മയല്ലയോ, വിവരമില്ലാത്ത ഉമ്മയല്ലെങ്കിൽ, ഒരു മാംസം കഴുകിയത് ശറഈ പറഞ്ഞ വിധത്തിലല്ലെങ്കിൽ ആ കഴിച്ച മാംസം ഹറാമാണ്. അത് രക്തത്തിൽ കലർന്നിട്ടുണ്ട്, ആ രക്തത്തിൽ നിന്നാണ് ഈ കുട്ടിയുടെ ഉൽപ്പാദനത്തിന്റെ തുടക്കമെങ്കിൽ ഹറാമിൽ നിന്ന് മുളച്ചതാണ്. പന്നാറു ഔലാബിഹി, ആ കുട്ടി നരകത്തിലേക്ക് പോകേണ്ട കുട്ടിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു കുട്ടി ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകൻ ഞാനെത്ര പറഞ്ഞാലും അനുസരിക്കില്ല, തങ്ങളൊന്നും വിളിച്ചിട്ട് ഉപദേശിക്കണം. പള്ളിയിലെ ഉസ്താദിനോട് ചെന്നിട്ട് പറയും, ഉസ്താദേ, എന്റെ മോൻ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല, ഉസ്താദൊന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കി എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂല് ആ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ വാപ്പ് പറഞ്ഞിട്ട് നീ എന്താ അനുസരിക്കാത്തത്? ഈ കുട്ടി തിരിച്ചു ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഒരു ബാപ്പാക്ക് മക്കളോട് ഇങ്ങോട്ടും കടമയില്ലേ? മക്കൾക്ക് ബാപ്പാരോട് അങ്ങോട്ട് കടമ ഉള്ളതുപോലെ ആ ബാപ്പാക്ക് മക്കളോടും കടമയില്ലേ? എന്റെ ഉപ്പാക്ക് എന്നോട് വല്ല കടമയുമുണ്ടോ? അതേ ഉണ്ട്. എന്നാൽ ആ കടമ എനിക്കൊന്ന് പറഞ്ഞതാ, ഒന്നാമത്തെ കടമ, നിന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള കൃഷിഭൂമിയായ നിന്റെ ഉമ്മാനെ തെരഞ്ഞെടുത്തപ്പോ ദീനീയത്തായ ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കേണ്ടതായിരുന്നു. അങ്ങനെ നിബന്ധനയങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഈ കുട്ടി പറയുന്നു, എന്റെ ഉമ്മ അങ്ങനത്തെ ഒരു ഉമ്മയല്ല, തങ്ങൾ പറഞ്ഞ ഒരു വിശേഷണവും എന്റെ ഉമ്മാക്കില്ല എന്നങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറയുന്നു, നിന്റെ മോനെ ചീത്ത പറയാൻ എനിക്ക് അവകാശമില്ല, നീ തന്നെ അത് കളഞ്ഞു വിളിച്ചു പോയി. കലഹം കണ്ടോ? ബാപ്പ് പറഞ്ഞത് മക്കൾ അനുസരിക്കൂല. കാരണം എന്താണ്? ഈ കുട്ടിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷിഭൂമി നന്നായില്ല, അവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് മക്കളനുസരിക്കണമെങ്കിൽ, മക്കളെ കൊണ്ട് ദുനിയാവ് ഗുണം കിട്ടണമെങ്കിൽ, ഈ മക്കൾ ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന മക്കളാകണമെങ്കിൽ ഇത് നല്ല ഉൽപാദന സ്ഥലത്ത് നടന്നതാണ്. നല്ല കുട്ടികളാണെങ്കിൽ നരകത്തിലേക്ക് വേണ്ടി വിധിക്കപ്പെട്ടുകൊണ്ട് നാം നരകത്തിൽ ചെന്ന് വധിക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മെ റമദാനിന്റെ ബർക്കത്തുകൊണ്ട് നരകത്തിൽ നിന്ന് മുഴുത്തങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അഥവാ ഒരു അമ്മയും ബാപ്പയും നരകത്തിൽ ചെന്ന് വധിച്ചാൽ മക്കൾ സ്വർഗത്തിൽ പോകുന്ന മക്കളായി മാറിയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ ഇരുന്നിട്ട് അങ്ങോട്ട് കടക്കാതെ വരുമ്പോൾ അല്ലാഹു തആല മലക്കുകളെ വിളിച്ച് പറയുന്നു, മലക്കുകളെ പോയി നോക്ക്, എന്താണ് ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ കുറച്ച് മനുഷ്യന്മാരിയിരിക്കുന്നത്, അവരെന്താ കടക്കാത്തത് എന്ന് ചോദിച്ചു നോക്ക്. മലക്കുകൾ ചെന്ന് ചോദിച്ച് തിരിച്ചു വരുമ്പോ അല്ലാഹുവിനോട് അവർ പറയുന്നത്, പടച്ചവനെ, ആ ചെറുപ്പക്കാരായ കുട്ടികൾ പറയുന്നത് അവർ സ്വർഗത്തിൽ കടക്കൂല എന്നാണ്. അവരുണ്ടാവാൻ കാരണക്കാരായ മാതാപിതാക്കൾ അവരൊരു ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്തു പോയി, അവരാണെങ്കിൽ ഇവരെ ദർസിലേക്ക് പറഞ്ഞയച്ചിട്ട് എൽമ പഠിക്കാൻ വിട്ടവരാണ്, ദീനിന്റെ ഹുദുമത്തിൽ പറഞ്ഞയച്ചിട്ട് സുന്നത്തി ജമാഅത്തിന്റെ ഹുദുമത്തുമായി കഴിഞ്ഞുകൂടിയവരാണ്. അതിനിടയ്ക്ക് ആ മാതാപിതാക്കളെ പക്കൽ നിന്ന് സംഭവിച്ച തെറ്റിന് അവർ നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോ സ്വർഗത്തിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടിയ മക്കൾ എന്റെ മാതാപിതാക്കളെന്റെ കയ്യിലില്ലാതെ, എന്റെ കൂടെയില്ലാതെ സ്വർഗത്തിന്റെ പടിവാതിൽ ഞാൻ ചവിട്ടുകയില്ലെന്നാണ് അവർ പറയുന്നതെന്ന് പറയുമ്പോൾ
അല്ലാഹു തആല പറയുന്നു, ആ മക്കളുടെ മാതാപിതാക്കൾ എവിടെ നരകത്തിൽ അവരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവരെ മാഉൽ ഹയാത്തിൽ കുളിപ്പിച്ചിട്ട് ആ മക്കളെ കയ്യിലേക്ക് കൊടുക്കൂ, അവർ സ്വർഗത്തിലേക്ക് കൂട്ടി കൈപിടിച്ച് പൊയ്ക്കോട്ടെ എന്ന് പറയും. ഇത് രണ്ടും തരം തിരിച്ച് നമ്മൾ കാണുന്നു. ഒരു വിഭാഗം നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്നു. എവിടെയാണ് ഇതിന് പറ്റിയ അബദ്ധം? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ദീനാണ് എവിടെയും നമ്മളെ വിജയിപ്പിക്കുന്നത്. ദീനിന്റെ കുറവാണ് ഇന്ന് നടക്കുന്ന എല്ലാ വൈകേടുത്തരങ്ങൾക്കും കാരണം.